ഹലോ, വെൽക്കം ബാക്ക് ടു എം ഇ മലബാർ. ഇന്ന് നമ്മൾ ബ്രെഡ് വെച്ചിട്ട് ചെയ്തെടുക്കുന്ന ഒരു കിടിലൻ സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വളരെ ടേസ്റ്റിയാണ്, വളരെ കുറച്ച് ചേരുവകൾ മാത്രം മതിയാകും ഇത് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാം, നിങ്ങൾക്ക് ഉറപ്പായിട്ടും ഇഷ്ടമാവും. അപ്പോൾ ഇന്ന് സെലക്ട് ചെയ്ത കമൻസ് കാണാം. ആദ്യം ഒരു പാൻ എടുക്കുക, അത് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം അതിലേക്ക് ഞാൻ ബട്ടർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ബട്ടറിന് പകരം നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഓയിൽ യൂസ് ചെയ്താലും മതി. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്, ഓയിൽ അല്ലെങ്കിൽ നെയ്യ് ഇതിലേതെങ്കിലും ഒരെണ്ണം യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടർ മെൽറ്റായി വന്നു തുടങ്ങിയാൽ ഇതിലേക്ക് ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. രണ്ട് സൈഡും നമുക്ക് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ ബ്രെഡ് എല്ലാം ടോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. 7 സ്ലൈസ് ബ്രെഡാണ് ഈ റെസിപ്പിക്കായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ചിട്ട് ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. പക്ഷേ അതിൻ്റെ ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇതാ എല്ലാം ഞാൻ ഇതുപോലെ കൈ വെച്ചിട്ടൊന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പാൻ എടുക്കുക, അതിലേക്ക് ഞാൻ 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ 2 കപ്പ് അളവിൽ പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മധുരം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൂടുതൽ മധുരം വേണമെങ്കിൽ ഇതിനേക്കാളും കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിലാണ് ചെയ്യുന്നത്. പഞ്ചസാര ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക, എന്നിട്ട് ഇത് തിളക്കാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മുടെ പാലൊക്കെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കോഫി പൗഡർ ചേർത്ത് കൊടുക്കണം. ഇത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ഇല്ലെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യുക എന്ന് വെച്ചാൽ, ചൂടുവെള്ളത്തിൽ കോഫി പൗഡർ മിക്സ് ചെയ്തതിന് ശേഷം ആ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി, അരിച്ച് കൊടുത്തതിന് ശേഷം. ഇനിയിപ്പോൾ ഇൻസ്റ്റൻറ്റ് കോഫിയും സാധാ കോഫി പൗഡറും മനസ്സിലാവാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇൻസ്റ്റൻറ്റ് കോഫി അല്ലെങ്കിൽ നമ്മുടെ ചായപ്പൊടി കെടുക്കുന്നത് പോലെ അങ്ങ് കെടുക്കും, അതാണ് ഇൻസ്റ്റൻറ്റ് കോഫി അല്ലാത്ത കോഫി പൗഡർ. അപ്പോൾ അതിൻ്റെ പേരിലാണ് അരിച്ചിട്ട് ചേർക്കാൻ പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാട്ടോ പറഞ്ഞു തന്നത്. കാരണം ഈ ഡാൽഗോണോ കോഫീൻ്റെ വീഡിയോയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് എന്താണ് ഇൻസ്റ്റൻറ്റ് കോഫിയും സാധാ കോഫിയും തമ്മിലുള്ള ഡിഫറൻസ് എന്ന്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഇത് എടുത്ത് പറയാനുള്ള കാരണം. അപ്പോൾ കോഫി പൗഡർ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കൈ കൊണ്ട് പൊട്ടിച്ച് മാറ്റിവെച്ച ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങൾക്കറിയില്ലേ നമ്മൾ ചായയിലോ ചൂടുള്ള വെള്ളത്തിലൊക്കെ നമ്മുടെ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് സോക്കായിട്ട് കിട്ടില്ലേ. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ പറഞ്ഞത് നമ്മൾ മിക്സിയുടെ ജാറിലിട്ട് പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ ഈ പാലിൽ ചൂടുള്ള പാലിലേക്കാണ് ഇത് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടിയിട്ട് മിക്സായിട്ട് കിട്ടും. അപ്പോൾ ബ്രെഡും പാലും എല്ലാം നല്ലതുപോലെ മിക്സ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ അളവിൽ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൽ എക്സ്ട്രാ ഉള്ള പാലിൻ്റെ അംശമൊക്കെ അങ്ങ് പോയി കിട്ടണം. എന്നിട്ട് നമുക്ക് ഈ ഹൽവയുടെ പരുവത്തിൽ നമ്മുടെ പാനിൽ നിന്നും ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന ആ ഒരു പരുവം എത്തുന്നതുവരെ നമ്മൾ ഈ പാനിൽ ഇട്ടിട്ട് മിക്സ് ചെയ്തുകൊണ്ട് ഇരിക്കണം. ഇത് കൂടുതൽ നമ്മുടെ ഹൽവ ചെയ്യുന്നത് പോലെ അത്ര ടൈം എടുക്കുന്ന ഒരു സംഭവമൊന്നും അല്ല കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും. അത് നിങ്ങൾക്ക് ചെയ്തെടുക്കുമ്പോൾ മനസ്സിലാകും. അപ്പോൾ കണ്ടില്ലേ നമ്മുടെ പാനിൽ നിന്ന് ഇത് വിട്ടു വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിതാ ഇതുപോലുള്ളൊരു സ്ക്വയർ ടൈപ്പിലുള്ളൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. അതിൻ്റെ താഴെ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബട്ടർ പേപ്പർ വെക്കണം നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. നമ്മൾ സെറ്റ് ചെയ്യുന്ന പാത്രത്തിൻ്റെ അടിവശം നമ്മളൊന്ന് നെയ്യ് വെച്ചിട്ടൊന്ന് പുരട്ടി കൊടുത്താൽ മതി. ഒരു സ്റ്റീൽ ബൗളായാലും മതി. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ ബ്രെഡിൻ്റെ മിക്സ് എല്ലാം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒരല്പം നെയ്യ് ഇതിൻ്റെ മുകളിൽ ആക്കി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ലെവൽ ചെയ്ത് എടുക്കുന്നുണ്ട്.
എന്നിട്ട് ഞാൻ ഒരു ഡെക്കറേഷനായിട്ട് സെസമി സീഡ്സ് ഇതിൻ്റെ മുകളിൽ അങ്ങ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് പകരം നിങ്ങൾക്ക് നട്ട്സ് യൂസ് ചെയ്യാം. ഇതിൽ നട്ട്സൊക്കെ യൂസ് ചെയ്താൽ അടിപൊളിയാവും കേട്ടോ. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇനി ഞാനിതിന് ചൂടൊക്കെ മുഴുവനായിട്ട് മാറാൻ വേണ്ടിയിട്ടൊന്ന് വെയിറ്റ് ചെയ്യാൻ പോവുകയാണ്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കട്ട് ചെയ്തിട്ട് കഴിക്കാം. കിഡിലെ ടേസ്റ്റാണ്, ആ ഒരു കോഫീൻ്റെ ഫ്ലേവറും കൂടി കിട്ടുമ്പോൾ ഉണ്ടല്ലോ, ഉഷാറ് ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് കട്ട് ചെയ്ത് കാണിച്ചു തരാം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുക. പിന്നെ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ അടുത്ത പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.